നമസ്കാരം. രാജ്യത്ത് കർഷക സംഘടനകൾ ഭാരത് ബന്ദ് നടത്തി. ഇതിന് ഐക്യദാർഢ്യവുമായി സംസ്ഥാനത്ത് ഇന്ന് ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ആഹ്വാനത്തോടെ നടക്കുന്ന ഹർത്താലിനിടെ തിരുവനന്തപുരത്തും കോഴിക്കോടും വലിയ അക്രമമാണ് നടന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ രഞ്ജിത്ത് വിശ്വനാഥ് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതൊന്നും നമുക്ക് നോക്കാം. ആ കുറിപ്പ് ഇങ്ങനെയാണ്. കഴിഞ്ഞ 10 മാസമായി രാജ്യത്തെ കർഷകർ സമരത്തിലായിരുന്നു അത്രേ. അതിപ്പോഴും തുടരുന്നുമുണ്ട്. അവർക്ക് പിന്തുണയുമായി ഇന്ന് രാജ്യം സ്തംഭിക്കുന്നുമുണ്ട്. കേരളത്തിൽ ഹർത്താലുമാണ്. എന്നാൽ 3 വർഷമായി നിശ്ചലാവസ്ഥയിലായിരുന്ന ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി കൊറോണ മഹാമാരിക്കിടയിലും കഴിഞ്ഞ 6 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച നിലയിലെത്തി റെക്കോർഡ് വളർച്ചയാണ് ഈ സമരകാലത്ത് രേഖപ്പെടുത്തിയത് എന്നാണ്. 2017-18 38.43, 2018-19 38.74, 2019 $35.16 ബില്യൺ എന്നിങ്ങനെയായിരുന്നു കയറ്റുമതി കണക്കുകൾ. എന്നാൽ 2020-21 17.34% വളർച്ച നേടി ഇന്ത്യയുടെ കയറ്റുമതി $41.25 ബില്യൺ. ഗോതമ്പ്, മറ്റു ധാന്യങ്ങൾ, അരി, ബസുമതി ഒഴികെയുള്ളത്, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഞ്ചസാര, അസംസ്കൃത പരുത്തി, സംസ്കരിക്കാത്ത പച്ചക്കറികൾ, സംസ്കരിച്ച പച്ചക്കറികൾ, ലഹരി പാനീയങ്ങൾ എന്നിങ്ങനെയാണ് കയറ്റുമതിയിൽ ഗണ്യമായ വളർച്ച രേഖപ്പെടുത്തിയ കർഷക സമരത്തിലുള്ള ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ. ഗോതമ്പും മറ്റു ധാന്യങ്ങളും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വൻ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഗോതമ്പ് 425 കോടി രൂപയിൽ നിന്ന് 3283 കോടി രൂപയായും മറ്റു ധാന്യങ്ങൾ 1318 കോടി രൂപയിൽ നിന്ന് 4542 കോടി രൂപയായും വളർച്ച രേഖപ്പെടുത്തി. പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ സമരത്തിലായ കാലത്ത് ഗോതമ്പ് കയറ്റുമതിയിൽ ഇന്ത്യ 727% വളർച്ച നേടിയത്. 2 പ്രധാന കാരണങ്ങളാണ് കയറ്റുമതിയിലെ റെക്കോർഡ് വർധനയ്ക്ക് കാരണമായതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ഭക്ഷ്യധാന്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്നു എന്നതാണ്. രണ്ടാമത്തെ കാരണം രാജ്യത്ത് ഉൽപ്പാദനത്തിലുണ്ടായ വൻ വർധനവാണ്. അപ്പോൾ രാജ്യത്തിന് അന്നം തരുന്ന കർഷകർ സമരത്തിലിരിക്കുമ്പോൾ കാർഷിക വിളകളുടെ ഉൽപ്പാദന വർധനവ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സമരത്തിലിരിക്കുന്ന മണ്ഡി ബ്രോക്കർമാരല്ല രാജ്യത്തിന് അന്നം നൽകുന്ന കൃഷി ചെയ്യുന്നത് എന്നതല്ലേ അതിൻ്റെ ഒന്നാമത്തെ കാരണം. തങ്ങളുടെ വിളകൾക്ക് ന്യായമായ വില നൽകുന്നവർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാമെന്ന നിയമ ഭേദഗതി വന്നതിനാൽ ഇനി വിളകൾക്ക് ന്യായമായ വില ലഭിക്കുമെന്ന ആത്മവിശ്വാസം ഓരോ കർഷകനും ഉണ്ടായതാവില്ലേ ഉൽപ്പാദന വർധനവിൻ്റെ മറ്റൊരു കാരണം. അപ്പോൾ പിന്നെ ആർക്കു വേണ്ടിയാണ് കാർഷിക ഭേദഗതികൾക്കെതിരെയുള്ള ഈ സമര നാടകം? എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള ഈ സമരാഭാസം? രാഷ്ട്രീയ പ്രഭുത്വത കൂടിപ്പോയതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് മുഴുവൻ ബാധകമായി മണ്ഡി ബ്രോക്കർമാർ പ്രഖ്യാപിച്ച ഭാരത് ബന്ദ് കേരളീയർ മാത്രം ഹർത്താലായി ആചരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആ പ്രഭുത്വതയുടെ പൊള്ളത്തരം പറഞ്ഞെന്നേ ഉള്ളൂ. ഏവർക്കും ലോക ടൂറിസം ദിനത്തിൽ ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എന്തിനോ വേണ്ടി ആചരിക്കുന്ന ഹർത്താലിന് ഒരിക്കൽ കൂടി ആശംസകൾ. വ്യവസായികളെ മാത്രമല്ല വിനോദസഞ്ചാരികളെയും കേരളത്തെ ചൂഷണം ചെയ്യാൻ അനുവദിക്കാതിരിക്കാനുള്ള മുൻകരുതലിന് അഭിവാദ്യങ്ങളും. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും ഈ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് പകരം ഹർത്താൽ നടത്തിയിരുന്നെങ്കിൽ കൊറോണയെങ്കിലും പോയേനെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.